കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ നാൽപ്പത്തി ഒന്ന് നദികൾ ഒഴുകുന്നതും ബാക്കിയുള്ള മൂന്ന് നദികൾ കീഴക്കോട്ടൊഴുകുന്നതുമാണ് അപ്പോൾ ഇവയുടെ പേരുകൾ എങ്ങനെ ഓർത്തുവയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് രസകരമായി തന്നെ പേരുകൾ ഓർത്തു വയ്ക്കാം പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നാൽപ്പത്തി ഒന്ന് നദികളുടെ പേരുകളാണ് ആദ്യം പറയാൻ പോകുന്നത് അതിൽ തന്നെ ഈ നദികളെ അവയുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണ് അപ്പോൾ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് അപ്പോൾ പെരിയാർ തൊട്ടാണ് നമുക്ക് പഠിച്ചു വരേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഥ എന്താണെന്ന് വായിച്ചു നോക്കാം പെരിയ ഭാരമുള്ള അമ്പ് ചാർത്തി ചാലക്കുടി ചന്തയിൽ കപ്പലണ്ടിക്ക് പോയ അച്ഛൻ കല്ല് നിറഞ്ഞ മൂന്ന് ആറും പുഴയും കടന്ന് വളഞ്ഞ പട്ടണത്തിൽ എത്തിയപ്പോൾ ചന്ദനത്തിൻ്റെ മണം കേട്ട് വായും മനസ്സും നിറഞ്ഞു നിന്നു അപ്പോൾ നമ്മളിവിടെ ഒരു കഥ പഠിക്കുകയാണ് അപ്പോൾ കഥയിൽ എന്താ പറയുന്നത് അപ്പോൾ ഒരച്ഛൻ്റെ അടുത്ത് ഒരു മോള് പറയുക കപ്പലണ്ടി വേണമെന്ന് പറയുകയാണ് അപ്പം അച്ഛൻ എന്താ കപ്പലണ്ടിക്ക് വേണ്ടി പോവുക അപ്പോൾ എങ്ങനെയാ പോകുന്നത് അപ്പോൾ ആ പോകണമെങ്കിൽ കാടും പുഴയൊക്കെ കടക്കണം അപ്പോൾ എന്ത് ചെയ്ത് ഒരു അമ്പും കൂടെ എടുത്ത് കയ്യിൽ വെച്ച് അതെങ്ങനെയുള്ള അമ്പാണ് പെരിയ ഭാരമുള്ള അമ്പ് വലിയൊരു അമ്പ് എടുത്ത് ചാർത്തി അല്ലെങ്കിൽ അമ്പെടുത്ത് കയ്യിൽ കരുതി എന്നുള്ള മീനിങ്ങാണ് അമ്പെടുത്ത് ചാർത്തി എവിടെയാണ് പോയത് ചാലക്കുടി ചന്തയിൽ കപ്പലണ്ടിക്ക് പോയ അച്ഛൻ കല്ല് നിറഞ്ഞ മൂന്ന് ആറും പുഴയും കടന്ന് അപ്പോൾ എങ്ങനെയാണ് പോയത് കാട്ടിലൂടെ ഒക്കെ പോവുകയാണ് കാട്ടിലൂടെ ഉണ്ട് പുഴയുണ്ട് അപ്പോൾ അതൊക്കെ കടന്നിട്ട് വളഞ്ഞ പട്ടണത്തിലെത്തി അപ്പോൾ പട്ടണത്തിൽ നിന്ന് വേണമല്ലോ കപ്പലണ്ടി വാങ്ങിക്കാൻ വളഞ്ഞ പട്ടണത്തിലെത്തിയപ്പോൾ ചന്ദനത്തിൻ്റെ മണം കേട്ട് അപ്പോൾ അവിടെ ചന്ദനം ഉണ്ടായിരുന്നു ചന്ദനത്തിൻ്റെ മണം കേട്ട് വായു മനസ്സ് നിറഞ്ഞു നിന്നു അപ്പോൾ കപ്പലണ്ടി വാങ്ങിക്കാൻ പോയ ആളെന്തോ ഇത് കപ്പലണ്ടി വാങ്ങിക്കുന്ന കാര്യം മറന്ന് ചന്ദനത്തിൻ്റെ മണം കേട്ട് വായും മനസ്സ് നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ വാവൊളിച്ച് നിന്നു അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നദികളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പെരിയ പെരിയെന്നുള്ളത് പെരിയാറിനെ ഭാരമുള്ള ഭാരതപ്പുഴ അമ്പ് അമ്പ എന്നുള്ളത് പമ്പ നദിയാണ് കാണിക്കുന്നത് ചാർത്തി അതാണ് ചാലിയാർ ചാർത്തി എന്ന് എഴുതിയിരിക്കുന്നത് ചാ ഇർ അതാണ് ആദ്യത്തെ ആ ചാർത്തി എന്ന് എഴുതിയിരിക്കുന്നത് ചാർത്തി എവിടെ പോയത് ചാലക്കുടി ചന്തയിലാണ് പോയത് അതാണ് ചാലക്കുടി പുഴ കപ്പലണ്ടിക്ക് പോയെന്നല്ലേ പറഞ്ഞത് അത് കടലുണ്ടി കടലുണ്ടിയുടെ മറ്റൊരു പേരാണ് കരീമ്പുഴ അപ്പോൾ കപ്പലണ്ടിക്ക് പോയ അച്ഛൻ അച്ഛൻ എന്ന് പറയുന്നത് ഏത് നദിയാ അച്ഛൻ കോവിലാറ് അച്ഛൻ കല്ല് നിറഞ്ഞ കല്ലെന്നുള്ളത് കല്ലടയാറിനെയാണ് കാണിക്കുന്നത് മൂന്ന് ആറും പുഴയും കടന്നെന്നല്ലേ പറഞ്ഞത് അത് മൂവാറ്റുപുഴ വളഞ്ഞ എന്ന് പറഞ്ഞു അതാണ് വളപ്പട്ടണം പുഴ ചന്ദനത്തിൻ്റെ ചന്ദനത്തിൻ്റെ പുഴ മണം മണിമല മണം കേട്ട് വായും മനസ്സും നിറഞ്ഞു നിന്നു എന്നല്ലേ പറഞ്ഞത് ആ വായും മനസ്സും ഒറ്റ വേടാക്കിയെടുത്താൽ വാമനപുരം വാ മന അപ്പോൾ വായും മനസ്സും വാമനപുരം അപ്പോൾ ഇത്രയും നദികൾ നമ്മൾ നമ്മളവയുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പോൾ നദികളേതൊക്കെയാണ് പെരിയാർ ഭാരതപ്പുഴ പമ്പാനദി ചാലിയാർ ചാലക്കുടിപ്പുഴ കടലുണ്ടി അച്ചൻകോവിൽ കല്ലട മൂവാറ്റുപുഴ വളപ്പട്ടണം ചന്ദ്രഗിരി മണിമല വാമനപുരം അപ്പോൾ ആ കോഡ് കോഡൊന്നുകൂടെ നമുക്കൊന്ന് പറയാം പെരിയ ഭാരമുള്ള അമ്പ് ചാർത്തി ചാലക്കുടി ചന്തയിൽ കപ്പലണ്ടിക്ക് പോയ അച്ഛൻ കല്ല് നിറഞ്ഞ മൂന്ന് ആറും പുഴയും കടന്ന് വളഞ്ഞ പട്ടണത്തിലെത്തിയപ്പോൾ ചന്ദനത്തിൻ്റെ മണം കേട്ട് വായും മനസ്സും നിറഞ്ഞു നിന്നു അപ്പോൾ ഈ കോഡിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും നദികളുടെ പേരുകളും പഠിക്കാൻ പറ്റും അടുത്തത് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ കപ്പലണ്ടി പോയി കപ്പലണ്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നു അവിടെ തന്നെ നിൽക്കുമായിരിക്കും ചന്ദനത്തിൻ്റെ മണം കേട്ട് വായും മനസ്സെന്നിറഞ്ഞ് അവിടെ അങ്ങ് നിന്ന് പോയി അപ്പോൾ എന്ത് ചെയ്ത് അപ്പം ആൾ കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പോൾ അമ്മ എന്ത് ചെയ്ത് അമ്മ കപ്പയും മീനും കൊടുത്ത് അപ്പോൾ നോക്കേ നമുക്ക് ആ കോടന്ന് വായിച്ചെക്കാം കപ്പയും മീനും കുറ്റം പറഞ്ഞതിന് അടി കിട്ടിയപ്പോൾ മനസ്സിൽ കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞിട്ട് ഓടിപ്പോയി അപ്പോൾ എന്തോ എന്തോ പറ്റിയത് കപ്പലണ്ടി മാത്രം മതിയെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോഴാണ് അമ്മ എന്തോ എടുത്തത് കപ്പയും മീനും കൊടുത്തത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് അതിന് കുറ്റം പറഞ്ഞതിന് അമ്മയെ അടിച്ച് അപ്പോൾ അടി കിട്ടിയപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞിട്ട് ഓടിപ്പോയി അപ്പോൾ അനിയത്തിയാണെന്ന് വിചാരിച്ചു അനിയത്തി ചേച്ചിട്ടടുത്ത് വന്ന് കാര്യം പറഞ്ഞിട്ട് ഓടിപ്പോയി അങ്ങനെ വിചാരിച്ചാലും മതി അപ്പോൾ നമുക്ക് ഈ കോടിൽ നിന്ന് നദികൾ നോക്കാം കപ്പ കപ്പയെന്ന് പറയുന്നത് കുപ്പൻ പുഴയാണ് അതിന് മറ്റൊരു പേരാണ് പായങ്ങാടി അത് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പം കപ്പയെന്ന് പറയുന്നത് കുപ്പം പുഴ മീന് മീനച്ചിലാറ് കുറ്റം പറഞ്ഞതിന് എന്നല്ലേ അപ്പം അത് കുറ്റിയാടി കരമനയാറ് കരമനയാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിൽ കരഞ്ഞുകൊണ്ട് അപ്പം മന മനസ്സിൽ കരഞ്ഞുകൊണ്ട് അതാണ് കരമനയാർ എന്ന് എഴുതിയിരിക്കുന്നത് അവൾ എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ നോക്കിയാൽ ആ നദിയുടെ പേര് ഷിറിയൻ്റെ അല്ലെങ്കിൽ ഷിറിയ നദി എന്ന് നമ്മൾ പറയും അപ്പോൾ ഷീ എന്നുള്ളത് അവൾ ഇംഗ്ലീഷിൽ അപ്പോൾ ഷീ എന്നുള്ളത് അവൾ അതാണ് അവൾ എൻ്റെ അടുത്ത് ഷിറിയൻ്റെ എന്ന് എഴുതിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് അടുത്തത് നോക്കിയാൽ കാര്യം പറഞ്ഞിട്ട് ഓടിപ്പോയി അതാണ് കാര്യങ്കോട് കാര്യം പറഞ്ഞിട്ട് ഓട് എന്താണ് കാര്യം പറഞ്ഞിട്ട് ഓടിപ്പോയി അപ്പോൾ ഇത്രയും നദികൾ നമ്മൾ ഇതിൽ നിന്ന് കണ്ടു അത് ഏതൊക്കെയാണ് നദികൾ കുപ്പം പുഴ മീനച്ചിലാറ് കുറ്റിയാടി കരമനയാറ് ഷിറിയൻ്റെ അല്ലെങ്കിൽ ഷിറിയ എന്ന് പറയും കാര്യങ്കോട് അപ്പോൾ ആ കോഡൊന്നുകൂടെ വായിച്ചു നോക്കാം കപ്പയും മീനും കുറ്റം പറഞ്ഞതിന് അടി കിട്ടിയപ്പോൾ മനസ്സ് കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞിട്ട് ഓടിപ്പോയി ഇനി നോക്കേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്നതോ ഇല്ല അമ്മയുടെ അടി കിട്ടുകയും ചെയ്ത് അപ്പോൾ എന്ത് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാന്ന് വിചാരിച്ചിരിക്കുക അതെങ്ങനെയാ നോക്കേ നെയ്യ് ഇത്തിരി മെയ്യിലൊഴിച്ച് പേരുകേട്ട വമ്പൻ കച്ചേരിക്ക് പളവളാമിന്നു ഉടുപ്പിട്ട് അഞ്ചരയ്ക്കിറങ്ങി അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതാൾ കച്ചേരിക്ക് പോവുക അവ നോക്കേ നെയ്യ് ഇത്തിരി മെയ്യിലൊഴിച്ച് അപ്പോൾ നല്ലവണ്ണം കുളിച്ചൊരുങ്ങി അല്ലെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് അങ്ങനെ ഓർത്തിരുന്നാലും മതി നെയ്യ് ഇത്തിരി പേര് കേട്ട വമ്പൻ കച്ചേരിക്ക് വലിയൊരു കച്ചേരി ഉണ്ടെന്നറിഞ്ഞ് അത് കേൾക്കാൻ വേണ്ടി പോവുക പളവളാ മിന്നുന്ന ഉടുപ്പിട്ട് നല്ല തിളക്കമുള്ള ഉടുപ്പിട്ട് അഞ്ചരയ്ക്ക് ഇറങ്ങി വൈകുന്നേരം അഞ്ചര ആയപ്പോൾ ഇറങ്ങിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ നദികൾ നദികളേതൊക്കെയാണെന്ന് നോക്കാം നെയ്യ് നെയ്യാർ ഇത്തിരി ഇത്തിക്കര മെയ്യയിലൊഴിച്ച് അതാണ് മയ്യഴി മയ്യഴിപ്പുഴയെ മാഹി എന്നും അറിയപ്പെടും പേരുകേട്ട വമ്പൻ അതാണ് എഴുതിയിരിക്കുന്നത് പെരുവമ്പ അല്ലെങ്കിൽ പെരുമ്പ എന്ന് പറയും പേരുകേട്ട വമ്പൻ എന്ന് വെച്ചാൽ പെരുവമ്പ പേരുകേട്ട വമ്പൻ കച്ചേരിക്കെന്നല്ലേ അതാണ് കേച്ചേരിപ്പുഴ കേച്ചേരി പളവളാം മിന്നുന്ന അതാണ് ഉപ്പള ഉപ്പളക്കായൽ പളവളാം മിന്നുന്ന ഉടുപ്പിട്ട് എവിടെ പോയി എപ്പോഴാണ് പോയത് ഇറങ്ങി വൈകുന്നേരം അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അതാണ് അഞ്ചരക്കണ്ടി അപ്പോൾ ഇവിടുന്ന് ഏതൊക്കെയാണ് നദികൾ നെയ്യാർ ഇത്തിക്കരയാർ മയ്യഴി പെരുവമ്പ കേച്ചേരി ഉപ്പള അഞ്ചരക്കണ്ടി അപ്പോൾ ആ എന്തായിരുന്നു നെയ്യ് ഇത്തിരി മെയ്യയിലൊഴിച്ച് പേരുകേട്ട വമ്പൻ കച്ചേരിക്ക് പളവളാമിന് ഉടുപ്പിട്ട് അഞ്ചരക്കിറങ്ങി ഓക്കെ അപ്പോൾ കച്ചേരിക്ക് ഒറ്റയ്ക്കാണ് ആൾ പുറപ്പെട്ടാന്ന് വിചാരിച്ചോ അപ്പോൾ പോയ വഴിയിൽ കരിവണ്ടിനെ കണ്ട് തിരിഞ്ഞോടിയപ്പോൾ നീലത്തിൽ വീണു പള്ളിയിൽ നിന്ന് വെള്ളം കോരി മുഖം കഴുകി കൈയും വായും കഴുകിയത് പുഴയിൽ ചെന്നിട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് കച്ചേരിക്കൊറ്റയ്ക്കിറങ്ങിപ്പോയി അപ്പോൾ എന്തോ എന്തോറ്റി വഴിയിൽ വെച്ചൊരു കരിവണ്ടിനെ കണ്ടു ആ കരിവണ്ടെന്ന് കാണിക്കുന്നത് കരിവന്നൂർ പുഴയാണ് തിരിഞ്ഞോടിയപ്പോൾ അതാണ് തിരൂർ തിരൂർ പുഴ തിരിഞ്ഞോടിയപ്പോൾ നീലത്തിൽ വീണു നീലേശ്വരം നീലത്തിൽ വീണു പള്ളിയിൽ നിന്ന് പള്ളി എന്നുള്ളത് പള്ളിക്കലാറിനെയാണ് പള്ളിയിൽ നിന്ന് വെള്ളം കോരി കോരി എന്താണ് കോരപ്പുഴ മുഖം കഴുകി അതിന് നമ്മൾ മുഖം എന്ന് ചിലരറിയാതെ പറഞ്ഞു പോകും മുഖം എന്നാണ് ശരിക്കുള്ള വേർഡ് നമ്മൾ മുഖം എന്ന് പറഞ്ഞാൽ അത് ഏത് നദിയാണ് കാണിക്കാൻ മൊഗ്രാലിനെയാണ് മുഖം കഴുകി എന്താണ് കയ്യും വായും കഴുകിയത് ആ കയ്യും വായും ഒറ്റ വേടായിട്ട് എടുത്താൽ കവ്വായി പുഴ കയ്യും വായും കഴുകിയത് പുഴയിൽ ചെന്നിട്ടാണ് അപ്പോൾ അത് ഏതിനെയാണ് പുഴയ്ക്കൽ പുഴയെന്നാണ് അപ്പോൾ പുഴ രണ്ട് തവണ അവിടെ ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുഴയിൽ ചെന്നിട്ടാണെന്ന് ഞാൻ പുഴ എന്നുള്ളത് അടിവരെ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ആ കോടൊന്നുകൂടെ നോക്കേ കരിവണ്ടിനെ കണ്ട് തിരിഞ്ഞോടിയപ്പോൾ നീലത്തിൽ വീണു പള്ളിയിൽ നിന്ന് വെള്ളം കോരി മുഖം കഴുകി കൈയും വായും കഴുകിയത് പുഴയിൽ ചെന്നിട്ടാണ് അപ്പോൾ നദികൾ നദികളേതൊക്കെയാണ് കരിവന്നൂർ തിരൂർ നീലേശ്വരം പള്ളിക്കൽ കോരപ്പുഴ മൊഗ്രാൽ കവ്വായിപ്പുഴ പുഴക്കൽ പുഴ അടുത്തത് നോക്കേ തലേന്ന് മാമൻ കൊണ്ടുവന്ന അരിയിൽ കല്ല് കണ്ടുപിടിച്ച രാമന് ആയിരം മഞ്ച് അപ്പം നമുക്ക് ബാക്കിയുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ അച്ഛൻ ചന്തയിൽ പോവാ പോകാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്നതുമില്ല അപ്പം എന്താ ഇത് മാമൻ എന്തോ എന്ന് തലേന്ന് അരി കൊണ്ടുവന്നിരുന്നു അപ്പം തലേന്ന് മാമൻ കൊണ്ടുവന്ന അരിയിൽ എന്തായിരുന്നു കല്ലുണ്ടായിരുന്നു ആ കല്ല് കണ്ടുപിടിച്ചത് രാമൻ രാമൻ എന്ത് കിട്ടി ആയിരം മഞ്ച് കിട്ടി എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് നദികൾ നദികളേതൊക്കെയാണെന്ന് നോക്കാം തലേന്ന് തലശ്ശേരി അപ്പം ആ തലശ്ശേരിയെ പൊന്നിയം പുഴയെന്നും അറിയപ്പെടും അതാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് തലശ്ശേരി മാമൻ കൊണ്ടുവന്നല്ലേ പറഞ്ഞേക്കുന്നത് അത് മാമം നദിയാണ് കൊണ്ടുവന്ന അരിയിൽ അതാണ് ചിത്താരിപ്പുഴ കല്ല് കല്ലായി കല്ല് കണ്ടുപിടിച്ച രാമൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത് രാമപുരം ആയിരം മഞ്ച് ഐരൂർ പുഴ ഏറ്റവും അവസാനത്തെ പുഴയാണ് മഞ്ചേശ്വരം പുഴ അപ്പോൾ നമ്മൾ നാൽപ്പത്തൊന്ന് നദികളെയും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും നീളം കുറഞ്ഞ നദി അതിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനാറ് കിലോമീറ്റർ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് അത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ പതിനാറ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഓർഡർ അനുസരിച്ച് നമ്മുടെ നമുക്ക് നദികളുടെ പേരുകൾ പഠിക്കാൻ പറ്റും നമ്മളിപ്പോൾ പറഞ്ഞത് നാൽപ്പത്തി ഒന്ന് നദികളാണ് അത് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് ബാക്കിയുള്ളത് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളുണ്ട് അത് ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ ഇവ മൂന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് അപ്പോൾ ഈ കബനി ഭവാനി പാമ്പാർ ഇതും ഓർഡർ അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത് ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ നീളത്തിനനുസരിച്ചാണ് താഴേക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഓർത്ത് വയ്ക്കാനൊരു ഒരു ചെറിയ കോടുകൂടെ ഉണ്ട് അതെന്താണെന്ന് നോക്കാം കിഴവൻ കമ്പെടുത്ത് വനത്തിൽ നിന്ന് വന്ന പാമ്പിനെ എറിഞ്ഞു അപ്പോൾ എന്താണ് കിഴവൻ ഒരു പ്രായമായ ആൾ കമ്പെടുത്ത് വനത്തിൽ നിന്ന് വന്ന പാമ്പിനെ എറിഞ്ഞു എന്നാണ് പറയുന്നത് ആ കിഴവൻ എന്നുള്ള വാക്ക് കിഴക്കോട്ടൊഴുകുന്ന നദികളെ കുറിക്കാനാണ് കമ്പെടുത്ത് അതാണ് കബനി നദി വനത്തിൽ നിന്ന് വന്ന ഭവാനി എന്ന് പറയത്തില്ലേ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വാനി അല്ലെങ്കിൽ വാനം വനം വാനി എന്നുള്ളത് ഭവാനി എന്നുള്ളതിനെ വനം എന്ന് നമ്മൾ കാണിക്കുവാണ് വനത്തിൽ നിന്ന് വന്ന പാമ്പിനെ എറിഞ്ഞു അതാണ് പാമ്പാർ നദി അപ്പോൾ ഇത് ഇങ്ങനല്ലെങ്കിൽ ഞാൻ വേറൊരു കോടിയൂടെ പറയാം കിഴവൻ കമ്പെടുത്ത് വീട്ടിൽ കയറിയ പാമ്പിനെ എറിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം അപ്പം ഈ വീടെന്നുള്ളത് ഭവനം എന്ന് വെച്ചാൽ വീടെന്നല്ലേ അപ്പം ഈ ഭവാനി എന്ന് വെച്ചാൽ ഭവനം നോർക്കാം അല്ലെങ്കിൽ ഓർക്കാം അങ്ങനെ ഓർക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പം കിഴവൻ കമ്പ എടുത്ത് വീട്ടിൽ കയറിയ പാമ്പിനെ എറിഞ്ഞു അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം അപ്പം കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പ ഇങ്ങനെ നമ്മൾ നാല്പത്തി നാല് നദികളുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഈ കോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്